ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എല്ലായിടത്തും നല്ല മഴയാണ് അല്ലേ. നമ്മൾ ഈ പ്ലാന്റ്സ് ലവേഴ്സിന് ഈ മഴ എന്ന് പറയുന്നത് വളരെ നല്ലൊരു അനുഗ്രഹമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളെ ചെടികൾ നമുക്ക് വെച്ച് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് കേട്ടോ. പുതിയ പുതിയ കട്ടിങ്സുകളും പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കാൻ ഇതിലും നല്ല സമയം വേറെ ഒന്നുമില്ല കേട്ടോ. കാരണം എന്താ, എല്ലാവർക്കും അറിയാമല്ലോ, എന്നും നമുക്ക് നല്ല മഴയാണ് അല്ലേ. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ പുതിയ പുതിയ ചെടികൾ കട്ടിങ്സൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഫ്രഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, അത് പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ചും കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറ് ഈ നാടൻ റോസ് ഉണ്ടല്ലോ, ഈ ഒരു സമയത്താണ് ഏറ്റവും നല്ലത്, ബെസ്റ്റ് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനെങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുക, എനിക്ക് ഇതേപോലെ ട്രൈ ചെയ്താൽ എനിക്ക് എപ്പോഴും രണ്ടാഴ്ച പോലും തികയേണ്ട കേട്ടോ. പെട്ടെന്ന് നമുക്ക് പുതിയ തളിർപ്പും പുതിയ മൊട്ടുകളൊക്കെ വന്ന് നമ്മളെ ചെടി നല്ല ഫ്രഷായിട്ട് നമ്മളെ ചെടികൾ നിൽക്കും കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഇതേപോലെ ഞാൻ ചെയ്യുമ്പോഴാണ് എനിക്ക് പിടിച്ചിട്ടാറ്. അപ്പോൾ കട്ടിങ്സ് എടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ വലിയ കട്ടിങ്സും, അതായത് നീളത്തിലുള്ള കട്ടിങ്സും എടുക്കരുത്. അതേപോലെ തന്നെ ഒരുപാട് മൂത്തിട്ടുള്ള കമ്പ് എടുക്കരുത് കേട്ടോ. പിന്നെ അതന്നെയല്ല, നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അടിവശത്തെ തൊലിയൊക്കെ ചിലപ്പോൾ പോയി എന്ന് വരും. അപ്പോൾ നമ്മൾ അതൊന്ന് ഒരു ബ്ലേഡൊക്കെ വെച്ചിട്ട് ഒന്ന് ഷാർപ്പ് ചെയ്തിട്ട് ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വലിയ കമ്പ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ, ഈ കാറ്റൊക്കെ വീശുമ്പോഴുണ്ടല്ലോ ഈ കട്ടിങ്സൊക്കെ ഒരു അനക്കം വരുമ്പോൾ ആ വേര് ചിലപ്പോൾ അത് പിടിച്ച് കിട്ടില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇതുപോലൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ അടിവശത്ത് കുറച്ച് കരിയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേർക്കണ മണ്ണ് എന്ന് പറയുന്നത് മണലാണ്, മണലിലാണ് ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് വേര് പിടിച്ച് കിട്ടാറ് കേട്ടോ. നമ്മൾ മണൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എം സാൻഡ് ഉണ്ടല്ലോ, അത് കഴുകി ക്ലീൻ ചെയ്തതിൽ വെച്ച് പിടിപ്പിച്ചാലും ഇതേപോലെ തന്നെയാണ് കേട്ടോ. മണലിലത്തെ പോലെ തന്നെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. പക്ഷേ ഒരിക്കലും ഉണ്ടല്ലോ, വെള്ളം കെട്ടി നിൽക്കണ മണ്ണിൽ ഒരിക്കലും നിങ്ങൾ പ്ലാന്റ്സ് കമ്പൊന്നും കട്ട് ചെയ്ത് വെക്കരുത് കേട്ടോ. വെള്ളം അങ്ങനെ കെട്ടി നിന്നിട്ട് ആ കമ്പൊക്കെ അങ്ങനെ തന്നെ ഉണങ്ങിപ്പോവും. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കണ്ടല്ലോ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മണൽ കിട്ടില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എം സാൻഡ് എടുക്കാം. പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഒരുപാട് നിറച്ച് മണ്ണൊന്നും എടുക്കരുത്, ഇത്രയേപോലെ വളരെ ലേശം മണ്ണെടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് കേട്ടോ വേര് നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. ഒരുപാട് മണ്ണെടുക്കുമ്പോൾ അതിൻ്റെ അടിവശത്തേക്ക് വേരിറങ്ങിപ്പോകാൻ കുറേ സമയമെടുക്കും കേട്ടോ. അപ്പം അത്രയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഇത് വെക്കേണ്ട ഏരിയ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരിട്ടിട്ട് മഴയത്തും വെയിൽ കൊള്ളണോടത്തും ആയിട്ട് തന്നെ വെക്കുക, വേറെ ഷെയ്ഡുകളിലോ വേറെ ഒന്നും വെക്കണ്ട കേട്ടോ. അത് ഇതുപോലെ ഒരു ഞാൻ ഫ്രൂട്ട്സ് ഒരു മാവ് തൈ വെച്ചിട്ടുള്ള ഒരു ഡ്രമ്മാണ് കേട്ടോ. ആ ഒരു ഡ്രമ്മിൻ്റെ ഉള്ളിൽ കിറക്കി വെക്കുകയാണ് ഇതത്. അവിടെ തന്നെ വെക്കുക, അവിടെ നിന്ന് പിന്നെ വെള്ളം ഞാൻ പിന്നെ ഇനി വെള്ളം വേറെ ഒന്നും ഒഴിക്കില്ല കേട്ടോ. കാരണം നമുക്ക് ഡെയിലി വെള്ളം കിട്ടുന്നു, മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി വേറെ വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഷെയ്ഡിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ, അതായത് ഈ മാവിൻ്റെ ഷെയ്ഡിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനത്ര മണ്ണൊന്നും പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടാഴ്ച കൊണ്ടാണ് കേട്ടോ ഈ ഒരു ചെടി, ഈ ഒരു റോസാക്കമ്പ് കണ്ടല്ലോ പെട്ടെന്ന് എനിക്ക് വേര് പിടിച്ച് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ, എനക്കം വരാൻ പാടില്ല, നമ്മൾ ചട്ടി എടുത്ത് പൊന്തിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. എവിടെയാണോ വെക്കണത് അവിടെ തന്നെ വെക്കുക. പുതിയ തളിർപ്പും പുതിയ മൊട്ട് വരുന്നത് വരെ അവിടെ വെക്കുക. പിന്നെ നിങ്ങൾക്ക് ചട്ടി മാറ്റി വെക്കണമെന്ന് റിപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും റോസൊക്കെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്.